Aliyans. അകത്ത് എന്തോരം സ്ഥലമുണ്ട് അവക്ക് വായിക്കാൻ. പുറത്ത് വന്നിരുന്ന് വായിക്കുന്ന ഇരുട്ടത്ത്. ഇവിടെയെങ്കിലും നല്ല ശാന്തമില്ല വായിക്കാൻ. നല്ല ഇതാണ്. വാ കിടക്ക. ഇത്രയും കൂടെ ഉള്ളു. ഇപ്പൊ തീർക്കും. ഇത് പഠിക്കണ ബുക്ക് അല്ലല്ലോ. കഥാ ബുക്ക്. അതാണ്. പഠിക്കണ ബുക്ക് ഇതേപോലെ ഇരുന്ന് വായിക്കോ നീ? എക്സാമിന്റെ തലേന്ന് വായിച്ചാ പോലെ. എക്സാമിന്റെ തലേന്ന് വായിച്ചാ മതി. ഇതെന്ത് പഠിയത്? എന്താ മാമിനെ പോയി വിളിച്ചിട്ട് വാ. ഇത്രയും കൂടെ ഉള്ളു. അമ്മ വിളിച്ചിട്ടല്ലേ. ഞാൻ ഇപ്പൊ അവിടെ നിന്ന് വന്നി. ഞാൻ ബെഡ് വിരിച്ചിട അപ്പഴത്തേക്ക് അമ്മ പോയി വിളിച്ചിട്ടോ. ഏ പോവോ? ഇനി ബെഡ് വിരിച്ചിടാന്ന് പറഞ്ഞിട്ട് അതും ചെയ്യരുത് കേട്ടോ. തലോണ കവർ മാറ്റിയേക്ക്. ഓ ഇടിയേ പെണ്ണ് ബോധം കെട്ടിരിക്കാന്നാണ്. എന്നോട് ഇനിയും അങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ ഇനിയും മിണ്ടാതിരിക്കും. അത്രേ ഉള്ളു. ആ മിണ്ടത്തില്ല. വേണ്ട വേണ്ട സോപ്പിടണ്ട. ആ ഞാൻ നേരത്തെ കഴിച്ച്. പിന്നെ ആർക്കു വേണ്ടിട്ടാ വെയിറ്റ് ചെയ്തിരിക്കേണ്ടത്? ആ ഇവിടെ ഒറ്റ കിടന്നോളാം. കുഴപ്പമില്ല. കഴിച്ചാവല്ലോ. നല്ല ഫുഡായിരുന്നോ? ഞാൻ പിന്നെ വിളിക്കാവേ. വരുന്നില്ലേ നീ? എന്തോ വാ. ഞാൻ ഇവിടെ ഒറ്റ കിടന്നോളാം. ഒറ്റ കിടക്കാറില്ലല്ലോ ഇവിടെ. അത് സാധനമില്ല. വേണ്ട വാ. ഞാൻ കിടന്നോളാം ചേച്ചി. അവിടെ വന്ന് കിടക്കാന്ന്. പിന്നെ എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. എന്നാ പിന്നെ ഞാൻ ഇവിടെ ഒറ്റ കിടക്കാം. എന്ത് ചേച്ചി ഇവിടെ കിടക്കിയൊന്നും വേണ്ട. ഞാൻ കയ്യും കാലൊക്കെ എടുത്ത് വയറ്റിലോട്ട് ഇടും. പിന്നെ ഒറ്റക്ക് അങ്ങനെ കിടക്കുമൊന്നും വേണ്ട. വേണ്ട ചേച്ചി എനിക്ക് പേടിയൊന്നും ഇല്ല. പാടി നീ ഇവിടെ ഒറ്റ കിടക്കണേ എന്തിനാടി? അല്ലെങ്കിൽ നീ അവിടെ വന്നിട്ട് കിടക്കണത്? എനിക്ക് പേടിയാ ചേച്ചി ഇവിടെ കിടക്കാൻ. എന്തെങ്കിലും ഒരു തട്ട് കിട്ടു കഴിഞ്ഞാൽ എന്നെ ഉറക്കത്തില്ല. പിന്നെ പൊക്കിയാ പോക്കോ. പേടി വെച്ചാ ഇവിടെ വന്ന് കിടക്കാൻ. എനിക്ക് ഒരു പേടിയില്ല. ധൈര്യമായിട്ട് പോയി കിടന്നു. ഫോണിൽ നോക്കി ഇരിക്കാൻ പോയാണ്. ഉറങ്ങിക്കേ. ഈ സമയത്തൊക്കെ നേരത്തെ ഉറങ്ങണം. ചെല്ലു പോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചേക്കാം. ഈ എന്തൊക്കെ ട്രോളുകളാണ് ഓരോ ചെറുക്കന്മാര്. ഈ കിടക്കാൻ പോണ പാതിരാത്രി ഇനി എവിടെ പോവാൻ? അവളെ വിളിച്ചിട്ട് വന്നേ. ആരേ? ലില്ലീനെ. അവളെ നീ വിളിച്ചില്ലേ? വിളിച്ചിട്ട് വരണ്ടേ. അവൾ അവിടെ ഒറ്റക്ക് കിടന്നോളാന്ന്. പിന്നെ അവൾ ഒറ്റക്ക് കിടക്കട്ടെ. നമ്മളിവിടെ വേണ്ട. ഒറ്റക്ക് കിടക്കട്ടെ. ക്ലീറ്റ് വന്നേ. അവളോട് ഇങ്ങോട്ട് വന്ന് കിടക്കാൻ പറഞ്ഞേ. അവള് വരണില്ലെങ്കിൽ വരണ്ട. അവൾ അവിടെ കിടന്നോട്ടടി. അതൊന്നും അല്ല. അവക്ക് അവളെ ഫോൺ ചെയ്തിരിക്കാൻ വേണ്ടിട്ട് അവള് വരാത്തത്. ഫോൺ ചെയ്യാൻ? ആരെ ഫോൺ ചെയ്യാൻ? അവളുടെ കൂട്ടുകാരെ. ഏതാണ്ട് സ്കൂളിൽ പഠിച്ച കൂട്ടുകാരി. അവളുടെ കൂടെ പഠിച്ച ആരെങ്കിലും ഒക്കെ വിളിച്ച കൂട്ടുകാരികളെ കിട്ടി വർത്താനം പറയട്ടെ. കൂട്ടുകാരിയല്ലാന്ന്. പിന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ക്ലീറ്റോ. നിങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞല്ലോ ഏതാണ്ട് ഒരു സാജന അവളുടെ അവളുടെ കൂടെ പഠിച്ചത്. നിങ്ങളെന്താ അടിച്ചെന്ന് അവളുടെ പുറകെ നടന്നിട്ട്? വിളിക്കുന്നുണ്ടെന്ന് ഞാൻ ഇന്ന് ഉച്ചക്ക് അങ്ങോട്ട് വേറൊരു കാര്യം പറയാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന്. അപ്പൊ അവള് ഭയങ്കര വർത്താന ചെറുക്കനുമായിട്ട്. ഇപ്പൊ ഞാൻ അവളെ വിളിക്കാൻ വേണ്ടിട്ട് ചെന്ന്. അവള് വീഡിയോ കോളിൽ നോക്കിയിരുന്ന് സംസാരിക്കുന്ന. രാത്രി വിളിക്കേണ്ട കാര്യം എന്താന്ന്? നീ പറഞ്ഞു പറഞ്ഞേ. നീ എവിടെ കേറി പോവുന്ന കഥ? അവൾ എന്റെ പെങ്ങളെ ഏത് നിലയ്ക്കുള്ളതാണെന്ന് എനിക്കറിയാം. ഞങ്ങൾ അങ്ങനെയാണ് അവളെ വളർത്തിയിരിക്കുന്നത് കേട്ടല്ലോ. വളർത്തിന്റെ കുറ്റം ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. കാലമല്ലാത്ത കാലമാണ് ഓരോ കാലം. ക്ലീറ്റ സുനിൽ ചേച്ചിയുടെ വീട്ടിൽ നടന്നു പറഞ്ഞോ? എന്തോന്ന്? ആ ഇതൊന്നും അറിയാൻ പാടില്ല. ലോകത്ത് നടക്കണമൊന്നും അറിയാൻ പാടില്ല. കുറെ പിരിവ് ഇരിക്കാൻ വേണ്ടി നടന്നാ മതി. അതെ വലിയ വർത്താനം പറയാം. സുനിൽ ചേച്ചിയോട് എന്തപ്പോ ഉണ്ടായത്? സുനിൽ ചേച്ചിയുടെ ചേച്ചിയുടെ മോള് ആ കൊച്ചു ഭർത്താവുമായിട്ട് വഴക്കിട്ടിട്ട് വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. എന്നാ വലിയ വഴക്കുകളും ഇല്ല. ആ എന്നിട്ട് അത് ഇതേപോലെ സ്കൂളിൽ പഠിച്ച ഏതോ കൂട്ടുകാരനെ ഈ വാട്സപ്പിൽ കൂടിയൊക്കെ നമ്പറൊക്കെ കൈമാറി ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അവസാന ചെറുക്കനായിട്ട് അങ്ങ് പ്രേമമായിട്ട് ഒളിച്ചോടി പോയിന്ന് ഇന്ന് നോക്കുമ്പോൾ സുനിൽ ചേച്ചി കരഞ്ഞോണ്ട് ഓടി പോകണം അങ്ങോട്ട്.
ഈ പറഞ്ഞ വർത്തമാനം ഇനി മേലെ പറയരുത്. കേട്ടല്ലോ, സുലിച്ചേച്ചിൻ്റെ വീട്ടിൽ അങ്ങനെ നടന്നെങ്കിൽ അത് അവരുടെ രീതി, അവരുടെ വളർത്തു ദോഷമായിരിക്കും. പക്ഷേ ഞങ്ങളെ പെങ്ങളെ ഞങ്ങളുടെ പപ്പയും അമ്മയൊക്കെ അന്തസ്സായിട്ടാണ് വളർത്തിയിരിക്കുന്നത്. അവളെന്താ അവിടെ കിടക്കട്ടെ, അവള് അങ്ങനെ നിനക്ക് അത്ര ഇതൊന്നാണ്? നീ എന്റെ പെങ്ങളെ നീ അങ്ങനെ ഇതാ തരണ്ടാഴ്ത്തല്ലേ തങ്കം. കേട്ടാ, നിന്റെ ചിന്താഗതി വളരെ മോശം. മര്യാദ കാണുന്ന ഉറങ്ങടി നിങ്ങൾക്ക് മനസ്സിലാവൂല്ല. മോളാണെങ്കിലും ഞാൻ പറയും, ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു. അല്ല, സീരിയലും സീരിയലും കണ്ട് അവർക്ക് അതിന്റെ കഥയും മനസ്സിൽ ഇട്ടോണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്ത് നടന്ന് ആ കഥയും മനസ്സിൽ കൊണ്ട് ഇട്ടോണ്ട് അങ്ങ് നടക്കണം. അവള് മര്യാദക്ക് ജീവിക്കണം പുള്ളര. കേട്ടാ, എന്റെ പെങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയാം. എടുത്തു വെച്ചേ, പെങ്ങൾക്കും ഉണ്ട് ആങ്ങൾക്കും ഉണ്ട് ഒരു ഫോണ്. അയ്യോ, ഫോൺ ഇതിനൊക്കെ തന്നെയാണ് വെച്ചേക്കുന്നത്. കിടക്കാൻ നേരത്തും സമാധാനം തരില്ല. നീ ഇത് നോക്കണ്ടടി, നീ അങ്ങോട്ട് തിരിഞ്ഞേടാ, പ്രശ്നം തീരൂലേ.